പെഗാസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് സുപ്രീം കോടതിയെ സമീപിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ സർക്കാരിന് അവകാശമില്ല മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ നിരീക്ഷണത്തിലാക്കിയതിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്നാണ് ആവശ്യം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ സർക്കാർ എന്തിന് ഇടപെട്ടു എന്ന് അന്വേഷിക്കണമെന്നും ഹർജിയിൽ പറയുന്നു അതേസമയം പികാസസ് വിഷയത്തിൽ സമാന്തര പാർലമെന്റ് സംഘടിപ്പിച്ച പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സൈക്കിളിൽ പാർലമെന്റിൽ എത്തിയാണ് ഇന്ന് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചത് സഭ തടസ്സപ്പെടുത്തുന്നവർ മാത്രമായി പ്രതിപക്ഷം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നിന്ന് സൈക്കിളിൽ പ്രതിഷേധം പാർലമെന്റിലേക്ക് നടത്തി പെട്രോൾ പാചകവാതക വിലവർധനയ്ക്കെതിരെയുള്ള പോസ്റ്ററുകളാണ് സൈക്കിളിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത യോഗം ചേർന്ന ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് ബി എസ് പിയും ആം ആദ്മി പാർട്ടിയും പങ്കെടുത്തില്ല പെഗാസസ് ഫോൺ ചോർത്തലിൽ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും അന്വേഷണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഒത്തുതീർപ്പ് വേണ്ടെന്ന് യോഗം ധാരണയിലെത്തി പാർലമെന്റിന് അകത്ത് ചർച്ചയില്ലാത്തതിനാൽ സമാന്തര ചർച്ച പുറത്തു നടത്തി പെഗാസസ് ചോർത്തലിലെ ജനവികാരം പ്രകടിപ്പിക്കണമെന്നും യോഗം പ്രഖ്യാപിച്ചു പിന്നീട് ഇരുസഭകളിലും പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി രാജ്യം പാർലമെന്റിലെ സംഭവങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മറക്കരുതെന്ന് സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവും പറഞ്ഞു പ്രതിപക്ഷം സഭ മുടക്കുകയാണെന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് പ്രതിപക്ഷമാണെന്നും സർക്കാർ പറഞ്ഞു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അന്വേഷണം ആവശ്യപ്പെട്ടതിനോട് സർക്കാർ മൗനം പാലിക്കുകയാണ് സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു